എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ചേനയും പീസും കൂടിയിട്ടുള്ള ഒരു മസാലക്കറിയാണ്. നാളികേരം ചേർക്കാത്ത ഒരു മസാലക്കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമുള്ളൊരു കറിയും കൂടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിന് ഇപ്പോൾ ചേന മസാലക്കറിയും മോരുകൂട്ടാനും തൈരും പപ്പടവും താമരയുടെയും കൊണ്ടാട്ടവും ഒക്കെയാണ്. അപ്പോൾ വരൂ, നോക്കാം ഈ ചേന മസാലക്കറി പീസുമായിട്ട് നാളികേരം ചേർക്കാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. നമ്മുടെ ചേനയും പീസും കൂടിയിട്ട് നാളികേരം ഇല്ലാത്ത കറി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ദാ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്, 2 പച്ചമുളക് ഗ്രേറ്റ് ചെയ്തു, പിന്നെ നമ്മുടെ ജിഞ്ചർ 1 പീസ് ജിഞ്ചറും പിന്നെ നമ്മുടെ ഗാർലിക്കും 6 ഗാർലിക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും, പിന്നെ ഒരു 1/2 ടൊമാറ്റോ, വലിയ ടൊമാറ്റോ ആണ്, അതുകൊണ്ട് ഒരു 1/2 എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രോസൺ പീസ് വെച്ചിട്ടാണ്. ദാ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമ്മുടെ ചേന ദാ ഡൈസ് ചെയ്ത് വെച്ചിട്ടും ഉണ്ട്. ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. നമ്മുടെ പെരുംജീരകം ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ ഗാർലിക്കും ജിഞ്ചറും നമ്മുടെ ഗ്രീൻ ചില്ലി സ്പ്ലിറ്റ് ചെയ്തതും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കരിവേപ്പിലയും ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പം നമുക്ക് സവാള ഒന്ന് സോഫ്റ്റ് ആവട്ടെ. നെക്സ്റ്റ് ദാ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ 1/2 ടീസ്പൂൺ നമ്മുടെ ടേമറിക് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ നമ്മുടെ കൊറിയാൻഡർ പൗഡർ, പിന്നെ ഗരം മസാല 1/4 സ്പൂൺ. ഇനി നമ്മുടെ പൊടികളെല്ലാം നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ച മണം പോകുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചേന, കട്ട് ചെയ്ത ചേന ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചേനയും ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ പാകത്തിനുള്ള വെള്ളവും ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ചേന ഇനി ഒന്ന് വെന്ത് കിട്ടട്ടെ. എന്ന ശേഷം നമുക്ക് നമ്മുടെ പീസ് ആഡ് ചെയ്താൽ മതി. എന്നുവെച്ചാൽ അത് ഫ്രോസൺ പീസ് അല്ലേ. അപ്പം ഇനി നമ്മുടെ ചേന ഒന്ന് വേവട്ടെ. ഞാനിപ്പോൾ ആഡ് ചെയ്തത് ഈ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ്. അതാണ് സോൾട്ടിൻ്റെത് ആ കളർ ഉണ്ടായിരുന്നത്. നമ്മുടെ ചേന ഇതാ 3/4 വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതാ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രോസൺ പീസാണ്, അപ്പോൾ വേഗം കുക്കായി കിട്ടും. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ പീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഉപ്പുണ്ടോന്നും നോക്കണം. അപ്പം ഇതൊന്ന് കവർ ചെയ്ത് 1-2 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചേനയും പീസും കൂട്ടിയിട്ട് നാളികേരം കൂട്ടാത്ത മസാലക്കറി റെഡിയായിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെയാണ് ഞങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ വേണമെങ്കിലും കഴിക്കാം, പക്ഷേ ചോറിൻ്റെ കൂടെ ആയിരിക്കും നന്നായിരിക്കുക. നല്ല ടേസ്റ്റിയുമാണ്, നാളികേരം ആവശ്യവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാകും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.